ബിജെപി ദക്ഷിണ മേഖല പ്രസിഡന്റ് ആർ സോമൻ മാധ്യമങ്ങളെ കാണുകയാണ് തൽസമയത്തിലേക്ക് ഒരു പകൽ മുഴുവൻ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയാണ് വനിതാ കൗൺസിലർമാരെ അടക്കം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അവരുടെ മൊബൈൽ ഫോൺ അടക്കം വാങ്ങി വെച്ച് രാത്രി ഏറെ വൈകി തിരികെ വിടുന്ന നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ആലപ്പുഴയിലെ പോലീസ് ഇടപെട്ടിരിക്കുകയാണ് ഇത് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല ഇത് നീതി നിഷേധമാണ് ഇത് അവസാനിപ്പിക്കാൻ പോലീസ് തയ്യാറാകണമെന്ന് അവരോട് അഭ്യർത്ഥിക്കുകയാണ് രണ്ടാമതൊരു കാര്യം സമാധാന യോഗത്തിൽ എല്ലാ സഹകരണവും ഞങ്ങൾ പ്രഖ്യാപിച്ചവരാണ് ഞങ്ങൾ അതനുസരിച്ച് സഹകരിക്കുകയും ചെയ്യുകയാണ് പക്ഷേ സംഘപരിവാർ പ്രവർത്തകന്മാരുടെ പ്രധാനപ്പെട്ട കാര്യകർത്താക്കന്മാരുടെ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ എസ്ഡിപിഐക്കാർ പ്രചരിപ്പിക്കുകയാണ് ഇവരാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദി എന്ന് പറഞ്ഞു എസ്ഡിപിഐയുടെ പേജുകളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ സംഘപരിവാർ സംഘടനകളുടെ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നു എസ്ഡിപിഐ ഇത് പോലീസ് അന്വേഷിക്കുന്നില്ല ഇത് മറ്റൊരു കലാപത്തിന് ആലോചന നടത്തുന്നതിൻ്റെ സൂചനയായിട്ടാണ് ബിജെപി ഇതിനെ കാണുന്നത് അതുകൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ പോലീസ് അടിയന്തരമായിട്ട് ഇടപെടണം പോലീസ് രാജ് സംഘപരിവാർ പ്രവർത്തകന്മാർക്ക് നേരെയാണ് വനിതാ കൗൺസിലർമാരെ വിളിച്ചു വരുത്തുമ്പോൾ വനിതാ പോലീസ് പോലും ഇല്ലാതെയാണ് അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇത് അംഗീകരിക്കാൻ സാധ്യമല്ല വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും വരുന്ന ദിവസം ഇതിനെതിരായിട്ട് ബിജെപിക്ക് സംഘടിപ്പിക്കേണ്ടി വരും സാമൂഹ്യ മാധ്യമങ്ങളിൽ എസ്ഡിപിഐ കലാപത്തിന് നീക്കം നടത്തുന്ന പ്രവർത്തനം അവസാനിപ്പിക്കണം രഞ്ജിത് ശ്രീനിവാസന്റെ വീട് സന്ദർശിച്ച ശേഷം ബിജെപി ദക്ഷിണ മേഖലാ പ്രസിഡന്റ് സോമൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു ഈ കൊലപാതകത്തിലുള്ള പോലീസിന്റെ അനാസ്ഥയും കടുകാരിസ്ഥതയുമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്